നായയുടെ കടിയേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള 12 വയസ്സുകാരിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലങ്ങൾ ഇന്ന് ലഭിച്ചേക്കും. സി കെ അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നു. അഭി, ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? പ്രതീക്ഷ നൽകുന്ന വാർത്തകളാണോ വരുന്നത്? കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുഞ്ഞിനെ പ്രവേശിപ്പിച്ചിട്ട് ഏറെക്കുറെ 36 മണിക്കൂർ സമയം പിന്നിട്ടിരിക്കുന്നു. ഇതിനിടെ കാര്യമായ പുരോഗതി ചികിത്സയിൽ കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വെള്ളിയാഴ്ച രാത്രി ശേഖരിച്ച സ്രവ രക്ത സാമ്പിളുകളുടെ പരിശോധനാ ഫലം ഇന്ന് ലഭ്യമാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പൂനെ വൈറോളജി ലാബിൽ നിന്നാണ് ഇതിൻ്റെ ഫലം ലഭ്യമാക്കേണ്ടത്. അടിയന്തര സാഹചര്യം പരിഗണിച്ചുകൊണ്ട് വേഗത്തിൽ ഫലം ലഭ്യമാക്കണമെന്നുള്ളത് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ ഫലങ്ങൾ ലഭ്യമാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ മെഡിക്കൽ ബോർഡ് തീരുമാനമെടുക്കുക. ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും ബോർഡ് യോഗം ചേർന്നുകൊണ്ട് പരിശോധനയുടെ ഓരോ മണിക്കൂറിലെയും ഫലങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം ലഭ്യമാകുന്ന ഫലത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ ചികിത്സയിലേക്ക് കടക്കുക. അതേസമയം തന്നെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ്. വളരെ വേഗത്തിൽ കുഞ്ഞ് സുഖം പ്രാപിച്ച് എത്തും എന്നുള്ളതാണ് അവരുടെ ഒക്കെ തന്നെ പ്രതീക്ഷ. കോട്ടയം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലെ ചികിത്സ കുടുംബത്തിന് പൂർണ്ണമായും സൗജന്യമായിരിക്കും എന്നുള്ളത് ആരോഗ്യവകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ പത്തനംതിട്ട ജില്ലയിൽ ഈ വർഷം ഇതുവരെ 8 മാസത്തെ നായയുടെ കടിയേറ്റ ആളുകളുടെ കണക്കുകൾ ആരോഗ്യവകുപ്പിൻ്റെതായി തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ആശങ്കപ്പെടുത്തുന്നതാണ്. എന്നാലും അഭിരാമി എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരികെ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി അഭി.